ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്നും ഞാനൊരു ചെറിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മളെ ഓണം അടുത്തെത്തിയത് കൊണ്ട് അത്ര വലിയ സന്തോഷത്തിലൊന്നുമല്ല നമ്മൾ ഓണം പോകുന്നതെന്നറിയാം. കോവിഡ് എന്ന മഹാമാരി കാരണം എല്ലാവരും നമ്മളുടെ സഹോദരി സഹോദരങ്ങളൊക്കെ അവിടെ ഇവിടെയെല്ലാം പെട്ടുകിടക്കുകയാണ്. പല സ്ഥലങ്ങളിലായിട്ട് പെട്ടുകിടക്കുക, പിന്നെ ഹോസ്പിറ്റലില് ക്വാറന്റൈനിൽ ഒക്കെ ആയി കിടക്കുകയാണ്. പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ടാണെങ്കിലും എല്ലാവരും വെള്ളപ്പൊക്കം കാരണം ഓണമൊക്കെ ആഘോഷിക്കാൻ എല്ലാവർക്കും കുറച്ച് മടിയൊക്കെ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെറുതായിട്ടൊരു ചെറിയ വിഭവം ഉണ്ടാക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഞാനിവിടെ ഒരു പുളിയാണ്, ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. ഞാൻ എൻ്റെ സ്വാദനുസരിച്ച്, ഞങ്ങളുടെ വീട്ടിലുള്ള സ്വാദനുസരിച്ചാണ് എല്ലാം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കത് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സ്പൂണിന് 5 സ്പൂൺ ഞാൻ ഇഞ്ചിയാണ് മെയിനായിട്ട് വേണ്ടത്. ഇഞ്ചിൻ്റെ പുളിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊരു 5 സ്പൂണ് ഞാൻ ചെറുതായി ചോപ്പറിനകത്ത് അരിഞ്ഞെടുത്തതാണ് ഇത്, കണ്ടോ, അത്രയും ചെറുതായിട്ടുണ്ട് ഇത്. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. പിന്നെ അതിനുവേണ്ടി പച്ചമുളക്, 4 പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞതാണിത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു പിടി കാണും കയ്യിൽ, അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ വറുത്തിടാനായിട്ട് വറ്റൽമുളക്, കടുക്, കരിവേപ്പില വേണം. പിന്നെ ആവശ്യത്തിന് 2 സ്പൂണ് ജീരകം, നല്ല ജീരകം വേണം. 1 സ്പൂണ് ഉലുവ വേണം. പിന്നെ 2 സ്പൂണ് അരിയും വേണം, നമ്മൾ ചോറ് വെക്കുന്ന സാധാരണ അരി. പിന്നെ ഞാൻ പുളി പിഴിഞ്ഞ് അരിച്ച് വെച്ചതാണിത്. ഇത് ഞാനൊരു 250 പുളിയാണ് എടുത്തത്. അത് കുരുവൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം പിഴിഞ്ഞെടുത്ത് വന്നപ്പം എത്രയുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഒരു ബൗള് നിറച്ചും പുളിവെള്ളമുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ആദ്യം ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ അരിയാണ് എടുത്തത്. ആ അരി ഞാനിവിടെ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് ഇതിൽ ഉരുതിയെല്ലാം വീണിട്ടുണ്ട്. ഈ അരി ഒന്ന് ഇതൊന്ന് കട്ടി കൂടാൻ, പുളി വെള്ളമെല്ലാം കട്ടി കൂടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാത്തവരും ഉണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ, ചെറുതായി ഒന്ന് ചൂടായാൽ മതി. ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം ഞാനിവിടെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ചുവപ്പ് കളറായി വരണം, അല്ലെങ്കിൽ വെളുത്ത് കിടക്കും. കറിയിലിടുന്ന സമയത്ത് അരിൻ്റെ വെള്ളപ്പൊടി പോലെ കിടക്കും. ഇതിനെ നല്ല ചുവപ്പായി വരണം. ആ സമയം നോക്കി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, നല്ല ചുവന്ന കളറായിട്ട് തന്നെ വരണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കറി ഇതിലിടുന്ന സമയത്ത് വെളുത്ത് കിടക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം ഒന്ന് നന്നായി പൊട്ടി ഒന്നുകൂടി ഇത് നല്ലൊരു ബ്ലാക്ക് കളർ പോലെ ആയി വരണം. അരി ഇട്ട് ഒന്ന് നല്ല ഗോൾഡൻ ആവുന്ന സമയത്ത് മാത്രം ഉലുവ ചേർക്കുക. നിങ്ങൾ ഉലുവ ചേർ, അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോവും. ഇതിപ്പോൾ ജീരകം ഒന്ന് നന്നായി പൊട്ടട്ടെ, നന്നായിട്ടൊന്ന് വറുത്ത് വരട്ടെ. ഇത് രണ്ടും നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് നമുക്ക് പൊടിച്ചെടുത്ത് വരണം. കണ്ടോ, നല്ല ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. നല്ല ബ്രൗൺ കളറാവണം. ഇത് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കളറ് പോകുന്നതാണ്, പക്ഷേ ഇവിടെ ഇത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിതിവിടെ തണുക്കാൻ വെക്കുകയാണ്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് വരാം. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട്. ഇനി ഇതേ പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ മതി, 1 സ്പൂണ് മതി. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം.
ഇഞ്ചി നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇതിന്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലതെല്ലാം ഇത് ഇഞ്ചിയും പച്ചമുളകും മാത്രം വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുക്കുന്നൊന്നുമില്ല, കാരണം ഇത് അത്രയും ചെറുതായിട്ടാണ് ഞാൻ ചോപ്പറിനകത്ത് അരിഞ്ഞെടുത്തത്. അത് പുളിവെള്ളത്ത് കിടക്കുമ്പോഴേ തന്നെ ഇത് അരിഞ്ഞു പോവും. അരച്ചെടുത്തിട്ടാണ് അധിക പേരും പുളിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ പുളി എടുക്കുമ്പോൾ നിങ്ങൾ നല്ല ഡാർക്ക് പുളി എടുക്കാൻ നോക്കണം. നല്ല കറുത്ത പുളി തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഞാനിത് എടുത്തത് ഉള്ളി, ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എടുക്കാതെ വെറും ഇഞ്ചിയും പച്ചമുളകും മാത്രം ചേർത്തിട്ടാണ് ചിലർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഇത്ര കാലങ്ങളായിട്ട് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുളി. ഞാൻ ഈ ഒരു രീതിയിൽ മാത്രമാണ് ഇതുവരെ പുളി വെച്ചിട്ടുള്ളത്. എൻ്റെ ചേച്ചിയാണ് പുളി വയ്ക്കാൻ ഏറ്റവും നല്ലത്. അവൾ നല്ല ടേസ്റ്റായിട്ട് പുളി ഉണ്ടാക്കുക. അവൾ പറഞ്ഞു തന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ അവൾ അരച്ചിട്ടാണ് ചെയ്യാറ്, ഞാൻ അത് അരയ്ക്കാൻ നിൽക്കുന്നില്ല. അവളോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വളരെ ചെറുതായിട്ട് ചോപ്പറിൽ അരിഞ്ഞതാണെന്ന്. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അവളിതുപോലെ വെളുത്തുള്ളി ഉള്ളിയൊന്നും അവൾ ചേർക്കാറില്ല. പക്ഷെ അവളെ പുളി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിത് വർഷങ്ങളായിട്ട് ഞാൻ സ്വന്തം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെയാണ് ഒരു ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ ഞാൻ ശർക്കര ചേർക്കുന്നത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ശർക്കര ചേർക്കും, ശർക്കര എടുത്തു വെച്ചിട്ടില്ല, മറന്നുപോയി. ഇതൊന്നൊന്ന് വഴണ്ട് വരട്ടെ. ഇനി ബാക്കി ഇതും കൂടി നമുക്ക് വെളുത്തുള്ളി ഉള്ളും കൂടി ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്നതിന് ശേഷം നമുക്ക് പുളിവെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഇത് ഞാൻ ആദ്യം വഴറ്റിയൊരു ഭാഗത്ത് വയ്ക്കും, അതിനുശേഷം പുളിവെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ചട്ടിക്കകത്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചട്ടിയെല്ലാം എൻ്റെ മീനൊക്കെ ഉണ്ടാക്കി ചട്ടിയെല്ലാം ഇതായി പോയതാണ്, ചീറ്റായി പോയതാണ്. ഇതൊക്കെ മീൻ ഉണ്ടാക്കി അതിൻ്റെ മണമൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ചട്ടി എടുക്കാതെ ഇതെടുത്തത്. പിന്നെ ഉള്ളതൊരു കുഞ്ഞു ചട്ടിയാണ്, അതിൽ ഇത് കൊള്ളുമെന്നറിയില്ല. എന്തായാലും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. പിന്നെ പുളിവെള്ളത്തിൽ കിടന്നത് നന്നായിട്ട് വെന്തോളും. എന്നാലും ഞാനിവിടെ ചെറിയൊരു ചട്ടിക്കകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മതി. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം കുറച്ച്, അര ടീസ്പൂൺ, ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നല്ലോണം തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് തിളച്ച് വറ്റി വരണം ഇതൊന്ന്. പക്ഷെ അതിന് മുമ്പ് നമുക്കിത് വഴറ്റി വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയുള്ള പുളി എടുക്കണം. ഇത് അത്ര കട്ടി പോരാ പുളിക്ക്. ഇനി ഇത് വഴറ്റി വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇഞ്ചിയൊന്നും കാണാനേ ഇല്ല. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് എല്ലാം ഇഞ്ചിയെല്ലാം ഇതിനെ അരക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇതിവിടെ നിന്ന് തിളക്കട്ടെ. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. ഞാൻ ശർക്കര എടുത്തത് പറയാൻ വിട്ടുപോയതാണ്. കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്തത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ, ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല കുറുകി വന്നിട്ട്. പക്ഷേ ഞാനിതിലേ ശർക്കര ചേർത്തില്ല. ഞാനിതിലേക്ക് 3 അച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. ഇങ്ങനത്തെ 3 എണ്ണ ചേർക്കുന്നത്. ഇവിടെ കുറച്ച് മധുരമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം, അധികം പുളിയുള്ളത് ഇഷ്ടമല്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ ജീരകം ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 സ്പൂണാണ് ചേർക്കുന്നത്. ഇതൊന്ന് ശർക്കരയ്ക്കൊന്ന്
കുറുകി വരട്ടെ ഒന്നുകൂടി കുറുകി വരട്ടെ ശർക്കര കിട്ടിയതിനു ശേഷം ഇത് ഉലുവയും ജീരകവും ഒക്കെ വറുത്ത് പൊടിച്ചത് ചേർത്ത് ഞാൻ ഒന്നുകൂടി തിളയ്ക്കാൻ വെക്കട്ടെ അതിനു ശേഷം നമുക്കിത് ഇറക്കി വെക്കാം ഇത് ശർക്കര അലിയുന്ന വരെ ഒന്ന് കിടക്കാം പിന്നെ കട്ടിയൊക്കെ എത്ര വേണം നിങ്ങൾക്ക് അതുപോലെ ഒന്നുകൂടി കുറുക്കി എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഈ കുറച്ച് ലൂസായിട്ട് വേണമെന്ന് പുളിയെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിതിപ്പോൾ കുറച്ച് കട്ടിയാക്കി എടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ശർക്കര ഒന്നും കൂടി ഒന്ന് അലിയട്ടെ ഇതിവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി കരിവേപ്പില ചേർത്തായിരുന്നു പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ അരി ജീരകം അത് ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ചുകൂടി വേണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് അത് വറുത്ത് പൊടിച്ചത് മുഴുവൻ ചേർത്തിട്ടുണ്ട് ഞാൻ ഈ കട്ടിയിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഈ കട്ടി കുറയ്ക്കണം എന്ന് വെച്ചാൽ ഒന്നുകൂടി വറ്റാൻ വയ്ക്കാം പിന്നെ ശർക്കര നിങ്ങൾക്ക് എത്ര മധുരത്തിൻ്റെ ആവശ്യമുണ്ടോ അത്രയും ഇടാം ഇവിടെ ചില മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇച്ചിരി അധികം ചേർത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചേച്ചിയാണിത് ഏറ്റവും നല്ലോണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അവൾ കാന്താരിമുളകാണ് ഇതിൽ ചേർക്കാറ് കാന്താരിമുളകും ഇഞ്ചിയും കൂടി വറുത്ത് അത് അരച്ചെടുത്തിട്ടാണ് അവൾ പുളി ഉണ്ടാക്കാറ് പക്ഷേ എനിക്ക് കാന്താരിമുളകൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയത് ഇതിനി നമുക്ക് ഇറക്കി വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മളുടെ പുളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദാണ് ഞാൻ എൻ്റെ വിധത്തിലാണ് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു